അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുർ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫാഇസീന ബിറള്ളാ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ലോകത്ത് ഒരു നിരീശ്വരവാദിയും നിഷേധിക്കാത്ത കാര്യമാണ് മരണം. എല്ലാവരും ഒന്നടങ്കം സംബോധിക്കുന്ന ഏറ്റവും പരമസത്യം അതാണ് മരണം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ വെക്കുന്നത് പിന്നെ മണ്ണിലാണ് എന്നതും ആരും നിഷേധിക്കാത്ത കാര്യമാണ്. ഖബറിലാണ് ഒരു മനുഷ്യനെ അടക്കം ചെയ്യുന്നത്. എന്നാൽ ആ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഖബറിലെ അവസ്ഥ എന്താണ്? മരിച്ച ആരും മടങ്ങി വരാത്തത് കൊണ്ട് മനുഷ്യന് അത് പറയാൻ സാധ്യമല്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് ഖബറിൽ ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അവിടുത്തെ പ്രവചനങ്ങളൊക്കെ പുലരുക മാത്രമാണ് ലോകത്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖബറിൽ അദാബുണ്ടാകുമെന്നും ഖബറിൽ ചില ആളുകൾക്ക് സ്വർഗീയ സുഖമുണ്ടാകുമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സത്യവിശ്വാസികൾക്ക് ഖബറിൽ അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കും. സത്യനിഷേധികൾക്ക് അള്ളാഹു ഖബറിൽ ശിക്ഷ നൽകും. തെറ്റുകൾ ചെയ്തവർക്ക് അള്ളാഹു ഖബറിൽ ശിക്ഷ നൽകും. കുറ്റങ്ങൾ ചെയ്തവർക്ക് അള്ളാഹു ഖബറിൽ അദാബ് നൽകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും നിരവധി പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുകയും ചെയ്ത യാഥാർത്ഥ്യമാണ്. മുസ്ലിമീങ്ങൾക്കാർക്കും അതിനെ നിഷേധിക്കാൻ കഴിയാത്ത വളരെ വലിയ പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാരായ ഔലിയാക്കൾ സൂഫിയാക്കൾ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. മഹാന്മാരായ പ്രഗത്ഭരായ സ്വഹാബത്ത് പോലും ഖബറിൻ്റെ അദാബിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതായ ചരിത്രങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും വീതിതമാണ് ഖബറിലെ അദാബെന്നാണ്, അത്രയും ഭയാനകമാണ് ഖബറിലെ അദാബെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നാല് വിഭാഗം ആളുകൾക്ക് ഖബറിൽ അദാബുണ്ടാവുകയില്ല. മഹാനായ അബുല്ലൈസ് അസമർക്കന്തി റളിയല്ലാഹുന്നു, അബുല്ലൈസ് സമർക്കന്തി റളിയല്ലാഹുന്നു പറയുകയാണ്, നാല് വിഭാഗം ആളുകൾക്ക് ഖബറിൽ അദാബുണ്ടാവുകയില്ല. അദ്ദേഹം പറയുകയാണ്, മൻ അറാദ അയ്യഞ്ചുവ മിൻ അദാബിൽ ഖബർ ഫഅലൈഹി അയ്യുലാസിമ അർബഅത അശിയാ. ഖബറിൻ്റെ അദാബിനെ തൊട്ട് ആരെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ നാല് കാര്യങ്ങളെ അവൻ നിത്യമായി പതിവായി ചെയ്തുകൊള്ളട്ടെ, അവൻ ലാസിമാക്കിക്കൊള്ളട്ടെ. നാല് കാര്യങ്ങൾ, ഈ നാല് കാര്യം ചെയ്യുന്നവർക്ക് ഖബറിൽ അദാബുണ്ടാവുകയില്ല എന്ന് മഹാനായ അബുല്ലൈ സമർക്കന്തി റളിയല്ലാഹു അൻഹു പറയുന്നു. അബുല്ലൈ സമർക്കന്തി വലിയ മഹാനാണ്. അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ്, വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാർ ഹദീസ് രംഗത്ത് വളരെ പ്രഗത്ഭരായ ആളുകളായിരുന്നു. അദ്ദേഹത്തിന് വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. തഫ്സീർ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തഫ്സീർ സമർക്കന്തി എന്ന് പറയുന്ന ഒരു വിശ്രുതമായ ഗ്രന്ഥം തന്നെയുണ്ട്. അപ്പോൾ മഹാനായ അബുല്ലൈ സമർക്കന്തി റളിയല്ലാഹു എന്ന് പറയുന്ന നാല് കാര്യങ്ങൾ വിഷയമാക്കണം നിങ്ങൾ. നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഫൽ മുഹാഫളത്തു അല സ്വല, നിസ്കാരം പതിവായി നിർവഹിക്കുക. അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല. നിസ്കാരം പതിവായി നിർവഹിക്കുക കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം അതിന് വളരെ വലിയ പ്രയാസമുണ്ടാകുമെന്ന്, വിശ്വാസികൾക്കല്ലാത്തവർക്കത് വലിയ പ്രയാസമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ടാണ് നിസ്കാരം നിർവഹിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു അഖീമുസ്സല അഖീമുസ്സല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. ഒരു വട്ടമോ രണ്ടു വട്ടമോ നിസ്കരിക്കാൻ പ്രയാസമില്ല, പക്ഷേ നിസ്കാരം അവൻ്റെ ജീവിതത്തിൽ ഒരു നിത്യകർമ്മമായി നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്, വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അഖീമുസ്സല, സകാത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അള്ളാഹു സകാത്ത് കൊടുക്കൂ, നോമ്പ് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ നിസ്കരിക്കൂ എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത് നിസ്കാരം നിലനിർത്തൂ എന്നാണ്. അഖീമുസ്സല, നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ എന്നാണ് ഖുർആൻ പറഞ്ഞിടത്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. വിശ്വാസികൾക്ക് അത് പ്രയാസരഹിതമാണ്, എന്നാൽ അല്പം വിശ്വാസം കുറഞ്ഞവർക്ക് അത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ
ആ രൂഢമൂലമായ വിശ്വാസം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ആ നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ നിസ്കാരം നിലനിർത്തി പോകുന്ന ആളുകൾക്ക് ഖബറിലെ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് മഹാനായ അബുല്ലൈ സമർക്കന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റൊന്ന് വസ്വദക്ക, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക, സ്വദക്കത്തു റദ്ദുൽ ബലായ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദക്ക അത് ബലാഹുകളെ, പരീക്ഷണങ്ങളെ അത് തടുക്കുമെന്നാണ്. അത്തരത്തിലൊരു ബലാഹ് തന്നെയാണ് ഖബറിലെ അദാബ് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ആ ഖബറിലെ അദാബ് തടുക്കാൻ സ്വദക്കക്ക് സാധ്യമാകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഖിറാഅത്തുൽ ഖുർആൻ, മറ്റൊന്ന് ഖുർആൻ പതിവായി ഓതുക എന്നതാണ്. ഖുർആൻ പതിവായി ഓതുക, ഖുർആൻ എപ്പോഴെങ്കിലും ഓതലല്ല, ഖുർആൻ പതിവായി ഓതുക, ഖുർആൻ പതിവാക്കുക എന്നാണ് മഹാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പതിവാക്കിയ ആൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല. കാരണം ആ ഖുർആൻ നാളെ ഖബറിൽ അവനക്ക് പ്രകാശമായിരിക്കും, ആ ഖുർആൻ അവിടെ വെളിച്ചമായിരിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ ഒരിക്കലും ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ, ഖബറിൽ ശിക്ഷിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ്. മറ്റൊന്ന് വക്കസറത്തു തസ്ബീഹി, തസ്ബീഹ് അധികരിപ്പിക്കുക, ധാരാളം തസ്ബീഹ് അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങിയ തസ്ബീഹുകൾ ധാരാളം അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഖബറിൽ ശിക്ഷ നൽകുകയില്ല എന്നാണ്. ഫഇന്നഹ തുദീഉൽ ഖബറ വതുവസ്സിഉഹു, ആ ഖബറിനെ അത് വിശാലമാക്കും. ഈ പറയപ്പെട്ട നാല് കാര്യങ്ങൾ ഖബറിനെ വിശാലമാക്കുകയും ഖബറിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ഹദീസുകളിൽ വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നാല് കാര്യങ്ങൾ പതിവാക്കിയവർക്ക് ഒരിക്കലും ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് മഹാനവറുകൾ പറയുന്നു. ഇതോടൊപ്പം തന്നെ നാല് കാര്യങ്ങൾ വെടിയുകയും വേണമെന്ന് മഹാൻ പഠിപ്പിക്കുന്നു. വാമല്ലത്തി അൽസമു അല്ലിജ്തിനാബ് അൻഹ, നാല് കാര്യങ്ങൾ, ഈ നാല് കാര്യം ചെയ്യുന്നതിനോടുകൂടെ വാമല്ലത്തി അൽസമു അല്ലിജ്തിനാബ് അൻഹ, നാല് കാര്യങ്ങൾ വെടിയുകയും വേണം. ആ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫൽ കദീബു, ഒന്ന് കളവ് പറയുക, കളവ് പറയുക, നിസ്കരിക്കുക, അതോടൊപ്പം തന്നെ കളവ് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വൽഹയാന, വഞ്ചിക്കുക, വഞ്ചിക്കുക, സ്വതക്ക ചെയ്യുക, വഞ്ചന നടത്തുക, ഇത് രണ്ടും ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യനക്ക് ഖബറ് ശിക്ഷ ഉണ്ടാകൂല എന്ന് പറയാനൊക്കില്ല. വൻ നമീമ, അതുപോലെ തന്നെ നമീമത്ത് പറയുക. വൽ ബൗലു ഖായിമ, നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക. നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് മനോഹരം ചെയ്യാതിരിക്കുക എന്നാണ്. മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് വൃത്തിയാക്കാതിരിക്കുക. അങ്ങനത്തെ ആളുകൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാകുമെന്ന് വ്യക്തമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രണ്ട് ഖബറിൻ്റെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾ കൂടെയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബ, ഈ രണ്ട് ഖബറാളികളും അവർ ശിക്ഷിക്കപ്പെടുകയാണ് ഖബറിൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് ഖബറിൻ്റെ മുകളിലും ഈത്തപ്പനയുടെ ഒരു മട്ടൽ കയറിയിട്ട് രണ്ട് ഖബറിൻ്റെ മുകളിലും ആ പച്ച തണ്ട് കുത്തിവെച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മട്ടൽ തസ്ബീഹ് ചൊല്ലുന്ന, അത് ഉണങ്ങാത്ത കാലത്തോളം, അത് തസ്ബീഹ് ചൊല്ലുന്ന കാലത്തോളം ആ ഖബറാളികളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രത്യക്ഷ അവർ വലിയ ഒരു പാപമൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് കേൾക്കുമ്പോൾ അതൊരു വലിയ പാപമൊന്നും ആയിട്ടൊന്നും തോന്നുകയില്ല. പക്ഷേ ഇന്തല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലുതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ പാപമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതായിരുന്നു അത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യംഷി ബിൻ നമീമ, അതിലൊരാൾ നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. മറ്റേ ഒരാൾ, അയാൾ മൂത്രച്ചിട്ട് ശരിക്ക് വൃത്തിയാക്കാത്ത ആളാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതായാലും ആ മട്ടലുകൾ, ആ പച്ച മട്ടലുകൾ തസ്ബീഹ് ചൊല്ലിയ കാരണത്താൽ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് മരിച്ച ആളുകളുടെ ഖബറിൻ്റെ മുകളിൽ പച്ച തണ്ടുകളും അതുപോലെ പച്ച ചെടികളുമൊക്കെ കുത്തിവെക്കുന്നത്, കുഴിച്ചിടുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയും, പറയപ്പെട്ട നാല് കാര്യങ്ങൾ ഒഴിവാക്കുകയും, അതുപോലെ ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ പതിവാക്കുകയും ചെയ്തവർക്ക് ഖബറിൽ ഒരിക്കലും ശിക്ഷയുണ്ടാവുകയില്ല എന്ന് മഹാനായ അബുല്ലൈ സമർക്കന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മിഷ്കാത്തുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.